തൃശൂർ മച്ചത്തൂരിലെ കടമ്പോടുള്ള 6 ഏക്കർ ഭൂമിയിൽ നാടൻ പ്ലാവുകളുടെ വൈവിധ്യത്തോട്ടം ഒരുങ്ങുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി. 17 ഇനം നാടൻ പ്ലാവുകളാണ് നട്ടുവളർത്തുന്നത്. കൊടകര സർക്കാർ LP സ്കൂളിലെ റിട്ടയർഡ് പ്രധാനാധ്യാപകനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനുമായ PS സുരേന്ദ്രനാണ് പ്ലാവിൻ തോട്ടം എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ജൈവ വൈവിധ്യ ഉദ്യാനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് തോട്ടം യാഥാർത്ഥ്യമാക്കുന്നത്. PS സുരേന്ദ്രന്റെയും സഹോദരന്റെയും ഉടമസ്ഥതയിലുള്ള 6 ഏക്കറോളം സ്ഥലത്താണ് തോട്ടം ഒരുങ്ങുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പദ്ധതിയുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇതിനെ തുടരുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളിലൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആയിരിക്കും പിന്നെ മുഖ്യ പ്രവർത്തകരായിട്ട് ഉണ്ടാവുക എന്ന് കൂടി ഞാൻ ഇവിടെ അറിയിക്കുക. 10 ആം മുറ്റം വരിക്ക, മങ്കട തേൻവരിക്ക, തൊടുപുഴ തേൻവരിക്ക തുടങ്ങി 17 ഓളം ഇനങ്ങളാണ് തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്നത്. ഇരിങ്ങാലക്കുടക്കാരനായ ജയനാണ് നാടൻ പ്ലാവുകളുടെ തൈകൾ തോട്ടത്തിനായി സമ്മാനിച്ചത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ തോട്ടത്തിലെ ആദ്യ പ്ലാവിൻ തൈ നട്ടു. മീഡിയ 1 തൃശൂർ.